ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദാ ഈ ഒരു ബട്ടർഫ്ലൈ സ്ലീവാണ്. ഇതിന് നമുക്ക് അംബ്രല്ല സ്ലീവ് എന്നും പറയാം. നമ്മളെടുക്കുന്ന സ്ലീവ് ലെങ്ത്തിനനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് മാറും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ ഒരു എൽബോ പോയിൻ്റ് വരെയൊക്കെ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ചെറിയ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ആം ഹോൾ റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയത് 10 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടല് 20 ഇഞ്ച്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ തുണിയിലാണ് ചെയ്യുന്നത് കേട്ടോ, ടോപ്പിൻ്റെ തുണിയിലല്ല. ഞാനിവിടെ 7.5 ഇഞ്ചിൻ്റെ ഒരു സർക്കിളാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്ച്ചു കഴിയുമ്പോൾ എനിക്ക് 5 ഇഞ്ച് 4.5 ഇഞ്ചാണ്, അതായത് നമ്മൾ ആ സൈഡ് മടക്കി തയ്ച്ചു കഴിയുമ്പോൾ 4.5 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനേക്കാളും ഒരു 2.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അതായത് ഇപ്പോൾ 5 ഇഞ്ച് സ്ലീവിന് ലെങ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ആ ഒരു വലിയ സർക്കിള് കട്ട് ചെയ്തെടുക്കുക ആദ്യം. അങ്ങനെ നമ്മളിതാ 7.5 ഇഞ്ചിൻ്റെ സർക്കിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് ഒരു 3 ഇഞ്ച് ക്യാപ് ഹൈറ്റായിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ സാധാരണ സ്ലീവിൽ 3.5 ഇഞ്ച് 3.75 ഇഞ്ചാണ് ക്യാപ് ഹൈറ്റെങ്കിൽ ഇവിടെ 3 ഇഞ്ച് മതിയാവും. ഇനി നമുക്ക് ഈ വലിയ സർക്കിളിനകത്ത് ഒരു കുഞ്ഞു സർക്കിളും കൂടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആം ഹോൾ റൗണ്ട് ഉണ്ടല്ലോ 20 ഇഞ്ച്, അതിനെ ആ ഒരു ഫുൾ സർക്കിളിൻ്റെ അളവായിട്ടുള്ള 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എനിക്കിവിടെ കിട്ടുന്നത് 3.something ആണല്ലോ, അപ്പോൾ ഞാനതിനെ 3 ആക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപ് ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൽ നിന്നും മുകളിലേക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയ 3 ഇഞ്ച് ഉണ്ടല്ലോ റേഡിയസ്, അതിൻ്റെ ഡബിള് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 6 ഇഞ്ചിൻ്റെ പകുതിയായിട്ടുള്ള 3 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ 4 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക, അതിൻ്റെ പകുതി 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്നും ചുറ്റിലേക്കും 3 ഇഞ്ച് കൊടുക്കുക. അപ്പോഴാണല്ലോ നമുക്കൊരു സർക്കിൾ കിട്ടുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവ് അതിൻ്റെ ഇരട്ടി ആദ്യം നമ്മൾ മെഷർ ചെയ്ത് വെക്കുക. അത് നമ്മുടെ ആ ഒരു ക്യാബ് ഹൈറ്റിൽ നിന്നും മുകളിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ സർക്കിൾ ഉണ്ടല്ലോ, അതിൽ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് മുകളിലും താഴെയും നമ്മൾ ഓരോ നോച്ചസ് കൊടുക്കുന്നുണ്ട്, അതായത് ആ സെൻറ്റർ വരുന്ന ആ ഒരു ലൈനിൽ ഈ ഒരു നോച്ചസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുമ്പോൾ, അതായത് ഷോൾഡറിലും ഒരു നോച്ചസ് വരണം, ആം ഹോളിൻ്റെ ആ ജോയിൻ്റ് വരുന്ന ഭാഗത്തും ഒരു നോച്ചസ് വരണം, ക്യാബ് ഹൈറ്റ് വന്ന ഭാഗം ആം ഹോളിൻ്റെ ഭാഗത്തും വരണം, ഷോൾഡറിൻ്റെ ഭാഗത്ത് വരേണ്ടത് ആ ഒരു വലിയ പോർഷനാണ്. അപ്പോൾ നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തുണിയിലോട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് പിൻ കുത്തി കൊടുത്ത് നോക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കുക. 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരുന്നത് കേട്ടോ, മറക്കരുതേ. ഇനി ആ ഒരു ഷോൾഡറിൻ്റെ ജോയിൻറ്റ് അതും നമ്മൾ കൊടുത്ത ആ ഒരു നോച്ചും തമ്മിൽ ചേർത്ത് വെക്കുക, ഒരു പിൻ കുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ആ ക്യാപ് ഹൈറ്റിൽ നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ആ ഒരു ആം ഹോൾ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയും നമ്മളൊരു പിൻ കുത്തി കൊടുക്കാം. ഇനി തയ്ക്കുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഭാഗത്തു കൂടെ പിൻ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് തയ്ച്ചു നോക്കുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വേറൊരു തുണിയിൽ, അതായത് വേസ്റ്റ് തുണിയിൽ കട്ട് ചെയ്തിട്ട് പിൻ കുത്തി കൊടുക്കുക. ഒന്ന് തയ്ച്ചും കൂടി നോക്കിക്കോളൂ, അപ്പോൾ നമുക്കറിയാമല്ലോ ഇത് കറക്റ്റ് ആയോ ഇല്ലേ എന്നുള്ള കാര്യം.
എനിക്കിവിടെ ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ഇത് കറക്റ്റായില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ ഒരു സ്ലീവിൻ്റെ തുണി കൂടുതലായിരിക്കും, അതായത് ആ ഒരു റൗണ്ട് കൂടും അല്ലെങ്കിൽ കുറയും. കൂടിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഞൊറിവുകൾ കൊടുക്കേണ്ടി വരും, അതത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വേസ്റ്റ് തുണിയിൽ കട്ട് ചെയ്തിട്ട് ടോപ്പിലേക്ക് വെച്ച് നോക്കാൻ. ഞാൻ ദാ നമ്മുടെ ടോപ്പിൻ്റെ തുണിയിൽ സെയിം അളവിൽ തന്നെ വീണ്ടും ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മളിതാ 3 ഇഞ്ച് ക്യാപ് ഹൈറ്റ് പോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് മുകളിലേക്കാണ് നമുക്ക് കിട്ടിയ ആ ഒരു 3 ഇഞ്ച്, അതായത് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 3 ഇഞ്ചിൻ്റെ ഇരട്ടിയായിട്ടുള്ള 6 ഇഞ്ച് കൊടുത്തത്. എന്നിട്ട് ആ ഒരു 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് ഉണ്ടല്ലോ, അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സെൻറ്ററായിട്ടുള്ള 3 ഇഞ്ച് വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു സർക്കിൾ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇനി നമ്മളിതാ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് തയ്ക്കാൻ പോവാണ്. തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ആ റൗണ്ടായിട്ടൊന്ന് തയ്ച്ചു കൊടുത്താൽ മതിയാവും. തയ്ച്ചു കഴിയുമ്പോൾ ദാ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ലെങ്ത്തിനനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ മാറും. ഈ ഡ്രസ്സ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്തു കേട്ടോ, അപ്പോൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാവേ. സ്ലീവിൻ്റെ അരികുവശം നമുക്ക് ഒന്നുകിൽ റോൾഡ് ഹെം ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ റോൾഡ് ഹെം ഉപയോഗിച്ചിട്ട് തന്നെ സിക്സാക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇത് രണ്ടിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.